സമാധാന ചർച്ചകൾ മുന്നോട്ടു പോകുമോ? പഠാൻകോട്ട് വ്യോമത്താവളത്തിലെ ഭീകരാക്രമണം നേരിടാൻ സുരക്ഷാസേന കൈക്കൊണ്ട നടപടികൾ തൃപ്തികരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സൈനികരുടെ ധീരതയെ പ്രകീർത്തിക്കുന്നുവെന്നും മോദി പഠാൻകോട്ട് സന്ദർശിച്ച ശേഷം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. രാവിലെ 11 മണിക്കാണ് ഭീകരാക്രമണം നടന്ന പഠാൻകോട്ട് വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ജനറൽ ദൽബീർ സിംഗ് സുഹാഗ്, വ്യോമസേനാ മേധാവി എയർ മാർഷൽ അരൂപ് രാഹ എന്നിവർക്കൊപ്പം എത്തിയ മോദി 6 മണിക്കൂർ സമയം പഠാൻകോട്ടിൽ ചെലവഴിച്ചു. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച മോദി അതിർത്തിയിൽ വ്യോമ നിരീക്ഷണം നടത്തി. ഭീകരരെ നേരിട്ടതിനെക്കുറിച്ച് പ്രതിരോധ സേനാ മേധാവികളും അതിർത്തിയിലെ സ്ഥിതി BSF ഉദ്യോഗസ്ഥരും വിശദീകരിച്ചു. വ്യോമത്താവളത്തിലെ ഓപ്പറേഷനിൽ തൃപ്തിയുണ്ടെന്ന് പിന്നീട് നരേന്ദ്രമോദി പ്രതികരിച്ചു. വിവിധ ഏജൻസികളുടെ ഏകോപനത്തിലും തൃപ്തി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി സൈനികരുടെ ധീരതയെയും നിശ്ചയദാർഢ്യത്തെയും പ്രകീർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കി. ഓപ്പറേഷനിൽ പാളിച്ചയുണ്ടായിരുന്നെന്നും ഏകോപനം പരാജയപ്പെട്ടെന്നും വിമർശനമുയരുമ്പോഴാണ് മോദി നീക്കങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിയത്. എത്ര ഭീകരരുണ്ടെന്ന് പോലും ഇന്ത്യക്ക് അറിയാൻ കഴിഞ്ഞില്ലെന്ന് പരിഹസിച്ച് ജെയ്ഷെ മുഹമ്മദ് ശബ്ദരേഖ പുറത്തുവിട്ടതിന് ശേഷവും പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്കെതിരെ ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല. ഇന്ത്യയുമായുള്ള വിദേശകാര്യ സെക്രട്ടറിതല ചർച്ചയുമായി മുന്നോട്ടു പോകുമെന്നാണ് പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് പാകിസ്ഥാൻ പാർലമെന്റിനെ അറിയിച്ചത്. ഒഴിവുകഴിവ് പറയാതെ ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. പഠാൻകോട്ട് സന്ദർശനത്തിന് ശേഷവും ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി മൗനം തുടരുകയാണ്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് ദുർഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. വിഷയത്തിൽ നയതന്ത്ര വിദഗ്ധൻ അംബാസഡർ MK ഭദ്രകുമാർ, BJP നേതാവ് ശ്രീ TG മോഹൻദാസ്, മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാംഗവുമായ ശ്രീ KC വേണുഗോപാൽ എന്നിവർ പ്രതികരിക്കും. ശ്രീ MK ഭദ്രകുമാർ, സാധാരണ പഠാൻകോട്ട് പോലെയുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇതുപോലെ ഒരു ഭീകരാക്രമണം പാകിസ്ഥാനിൻ്റെ സഹായത്തോടെ ഉണ്ടായാൽ പ്രതികരണങ്ങൾ വളരെ വലുതായിരിക്കും. പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും. എല്ലാ സമാധാന നീക്കങ്ങളെയും തകിടം മറിക്കുന്ന പ്രതികരണങ്ങളാകും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും എല്ലാ തലങ്ങളിൽ നിന്നും രണ്ട് രാജ്യങ്ങളിലും ഉണ്ടാവുക. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് പഠാൻകോട്ട് മാറുന്നത്? ഇന്ന് ആ സ്ഥലം സന്ദർശിച്ച ശേഷം പോലും ഏതെങ്കിലും തരത്തിൽ പ്രതിലോമകരമാകാവുന്ന ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതികരണങ്ങളിൽ സമ്പൂർണമായ സംയമനം. എന്തുകൊണ്ടാണ് സമീപകാലത്തെ മറ്റ് ആക്രമണങ്ങളെക്കാൾ ഈ പഠാൻകോട്ട് വ്യത്യസ്തമാവുന്നത്? മൂന്ന് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, ഈ ആക്രമണം നടക്കുന്ന ആ ദിവസങ്ങളിൽ തന്നെയും മൂന്നോ നാലോ തവണയോ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് രണ്ട് രാജ്യത്തിൻ്റെയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്ന്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. അത് ശരിയാണെങ്കിൽ അത് അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറാണ്. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റിട്ടയർ ചെയ്ത ഒരു ജനറൽ കൂടെ ആയതുകൊണ്ട് അതൊരു വളരെ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ജനറലി സ്പീക്കിംഗ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഈ നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അവർ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇത് പരമ്പരാഗതമായിട്ട് അവരെടുത്തിട്ടുള്ള നിലപാടിന് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ സഹകരിക്കാനുള്ള സന്നദ്ധത ഇല്ലാതില്ല, അത് തള്ളിപ്പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് അവരെ ഒരു എന്താ പറയുന്നത, ഒരു എക്സിറ്റ് ഡോർ ഇല്ലാതെ സിറ്റുവേഷൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്? അതാണ് ശ്രമമെന്ന് തോന്നുന്നു. അവരെ ഏതെങ്കിലും രീതിയിൽ പ്രചോദിപ്പിച്ച് ഒരു നല്ല തരത്തിലുള്ള ഒരു റെസ്പോൺസ് അവരിൽ നിന്ന് എടുക്കണമെന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, അവർക്ക് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡയലോഗ് വേണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ഈ 15-ാം തീയതി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അത് നടക്കുകയാണെങ്കിൽ അവർക്ക് അതാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ കോസ്മെറ്റിക് ആയിട്ടുള്ള ജസ്റ്റിസ് ആയിരിക്കാം. എന്നിരുന്നാൽ തന്നെയും, അതായത് ഉദാഹരണത്തിന്, ഇപ്പോൾ മുഹമ്മദ് അഷറിനെ താൽക്കാലികമായിട്ട് ഡീറ്റെയിൻ ചെയ്യുക, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ജസ്റ്റിസ് അവർ ചെയ്തുകൂടാതെ ഇല്ല. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല തുടക്കമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്ന് വെച്ചിരുന്നാൽ ഇവർ ഒരു കാലത്തും നല്ലവണ്ണം പ്രതികരിച്ചിട്ടില്ല നമ്മളുടെ ഈ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതെ
ഏതെങ്കിലും രീതിയിൽ അവർക്ക് സാവകാശമായിട്ട് പ്രതികരിക്കാനും അവർ നല്ല രീതിയിൽ പ്രതികരിക്കാനും ഉള്ള ഒരു അവസരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം ഞാൻ കണ്ടെടുത്തോളം. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയാണെങ്കിലോ അമേരിക്കയാണെങ്കിലോ ഈ ചൈനയാണെങ്കിലോ ഈ സംഭാഷണം തുടരണമെന്നാണ് അവരുടെ എല്ലാം ആഗ്രഹവും ഉപദേശവും. അവസാനമായിട്ട് ഇതിപ്പോൾ ഈ ചർച്ച നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? ചർച്ച ചെയ്യേണ്ടി വരില്ലേ? കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒരുപാടില്ലേ? അപ്പോൾ ഇത് ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ പത്താൻകോട്ട് പോലെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ കൂടുതൽ തവണ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നും കഴിയുന്നതും ഈ ചർച്ച ഈ ഡയലോഗ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ശ്രീ ടി ജി മോഹൻദാസ്, 15-ാം തീയതി വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ച നടക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പത്താൻകോട്ട് ആക്രമണത്തിൻ്റെ പേരിൽ ശക്തമായ നടപടി പാകിസ്ഥാനിൽ നിന്നുണ്ടാവാതെ ആ സമാധാന ചർച്ച മുന്നോട്ട് പോകുമോ? അതോ ഇത് സമാധാന ശ്രമങ്ങളെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ തകർക്കാനുള്ള മറ്റു ചില ശക്തികളുടെ ശ്രമമായി കണ്ട് ഇതിനെ മാറ്റി നിർത്തി സമാധാന ചർച്ചയുമായി മുന്നോട്ട് പോകാൻ മോദി സർക്കാർ തയ്യാറാകുമോ? ഇപ്പോഴത്തെ നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ 15-ാം തീയതി സമാധാന ചർച്ച തുടങ്ങാനാണ് സാധ്യത. കാരണം സമാധാന ചർച്ച ഒരു അന്താരാഷ്ട്ര മര്യാദയുടെ ഭാഗമാണ്. അതെന്തിനു വേണ്ടെന്ന് വയ്ക്കണം. അതിൽ നിന്ന് വലിയ പ്രയോജനമൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആ റിച്വൽ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലിയായിരിക്കും നമുക്ക് ആഭ്യന്തരവും ബാഹ്യവുമായ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരിക. ബാഹ്യസമ്മർദ്ദമൊക്കെ നേരിടാൻ നമുക്ക് പറ്റും. ആഭ്യന്തര സമ്മർദ്ദമുണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ള സമാധാന പ്രാവുകളുടെ വെപ്രാളം, അത് അതിരുകടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ സമാധാനത്തിനായിട്ടെങ്കിലും ഈ സെക്രട്ടറി തല ചർച്ച എന്നൊക്കെയുള്ള കലാപരിപാടികൾ നടത്തിക്കൊണ്ട് പോവുക എന്നൊരു നയമായിരിക്കും ഗവൺമെൻറ് എടുക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ടി ജി മോഹൻദാസ്, ഈ സമാധാന കാംക്ഷികൾ ഈ റിച്വൽ പിന്നെ സമാധാനപ്പെടുത്താനുള്ള നീക്കം, ഈ രീതിയിലുള്ള ശ്രീ മോഹൻദാസിൻ്റെ പ്രയോഗം, ഇത് ബോധിപ്പിക്കാനുള്ള ഒരു ചർച്ചയായിരിക്കും എന്ന സൂചന നൽകുന്നതാണോ? സൂചനയല്ല, അതാണ് സത്യം. എത്രയോ കാലമായിട്ട് നമ്മൾ ആ റിച്വൽ നടത്തുന്നു. ഞാനിത് ട്രാൻസ് പൊളിറ്റിക്സ് പറയുകയാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലത്തും നമ്മളിത് ചെയ്തിട്ടുണ്ട്, വാജ്പേയിയുടെ കാലത്തും നമ്മളിത് ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ വകുപ്പിലുള്ളവർക്കും പട്ടാളത്തിലുള്ളവർക്കും വിദേശ കാര്യമന്ത്രിമാർക്കും ക്യാബിനറ്റിനും ഒക്കെ അറിയാവുന്നതാണ്. പല ചർച്ചകളും ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ്. സ്വയം ബോധിപ്പിക്കാനും നാട്ടുകാരെ ബോധിപ്പിക്കാനും അന്യ നാട്ടുകാരുടെ മുമ്പിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാനുമുള്ള ഒരു നാടകമായിട്ടാണ് പല ചർച്ചകളും നടക്കുന്നതും കലാശിക്കുന്നതും. ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള പേരാണല്ലോ ഡിപ്ലോമസി എന്ന്. ശ്രീ മോഹൻദാസ്, അപ്പോൾ ഈ December 25-ാം തീയതി ലാഹോറിൽ ചെന്നിറങ്ങി വിസ്മയ കൂടിക്കാഴ്ച നടത്തിയ മോദിയുടേതും ഈ തരത്തിലുള്ള ബോധിപ്പിക്കൽ നാടകമാണോ? ആ ഒരു ഷോ അതിനകത്ത് ഉണ്ട്. ഇൻ്റർനാഷണൽ റിലേഷൻസിലെല്ലാം ഷോയ്ക്കും ഒരു സ്ഥാനമുണ്ട്. താൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കറക്റ്റ് മെസ്സേജ് ലോകത്തിന് കൊടുക്കണം എന്നൊരു പ്രധാനമന്ത്രി ആഗ്രഹിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല നമുക്ക്. അതൊരു ഒരു ഹോളോ ഷോമാൻഷിപ്പ് അല്ല. സി, ഐ ആം പ്രിപ്പയർഡ് ഫോർ ഡയലോഗ്. ഐ ആം സിൻസിയർ. ഐ ഹോപ്പ് എ പീസ്ഫുൾ റിലേഷൻ വിത്ത് പാകിസ്ഥാൻ. ഈ ഒരു മെസ്സേജ് അൺഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു വിസിറ്റിലൂടെ അല്ലെങ്കിൽ ഒരു വിരുന്നിലൂടെ അദ്ദേഹം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അന്നത്തോടുകൂടെ അവസാനിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഡ്ഢിയൊന്നും അല്ലല്ലോ നരേന്ദ്രമോദി. നമുക്കും അറിയാമല്ലോ അങ്ങനെ അവസാനിക്കില്ല എന്ന്. ദീസ് ആർ ഓൾ ജസ്റ്റിസ്. ഈ ഒലീവ് ബ്രാഞ്ച് കാണിക്കുക എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ, ഷോയിങ് ആൻ ഒലീവ് ബ്രാഞ്ച്. നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രാധാന്യം. അതിനപ്പുറത്തേക്ക് അത് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു മരുന്നാണ് എന്നൊന്നും മോദിയും കരുതി കാണുന്നില്ല, നമ്മളും കരുതണ്ട. ശ്രീ എം കെ ഭദ്രകുമാർ, സംഘ കുടുംബത്തിൽപ്പെട്ട ശ്രീ മോഹൻദാസ് ഒരുപാട് പേരുടെ വികാരം പങ്കുവയ്ക്കുകയാണ്. സത്യത്തിൽ നരേന്ദ്രമോദിക്കും ഉള്ളിലുണ്ടാവുന്നത് ഇതേ വികാരമാണോ? ശ്രീ മോഹൻദാസ് ഈ കാര്യങ്ങളെ കണ്ട അതേ കാഴ്ചയായിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയിട്ടും നരേന്ദ്രമോദിക്ക് പോലും ഉണ്ടാവുക? എനിക്കത്ര ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും
യുക്തിപൂർവം ഇതിനെ വീക്ഷിക്കുകയാണെങ്കിൽ ശ്രീ നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒരു കുടുംബാംഗം മാത്രമല്ല, അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ചില കമ്പൽഷൻസും അദ്ദേഹത്തിനുണ്ടാകും. അല്ലാതെ കുടുംബ പ്രശ്നങ്ങളും കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടിലും കൂടി ദേശീയ പ്രശ്നങ്ങളെ തുടർന്ന് വീക്ഷിക്കാനുള്ള അവസരമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാരീസിൽ വെച്ച ചുവടുവയ്പ്പും അതിനുശേഷം ഈ വളരെ നാടകീയതയോടുകൂടി പാകിസ്ഥാനിൽ പോയതും അതൊന്നും വെറുതെ കോസ്മെറ്റിക് ആയിട്ടുള്ള ജസ്റ്റിസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറും കോസ്മെറ്റിക്കുമായിട്ടുള്ള ജസ്റ്റിസ് കൊണ്ട് അത് മാത്രമല്ല ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇതിലൊരു പ്രശ്നം വരുന്നത് ഇപ്പോൾ കോസ്മെറ്റിക് ആണെന്ന് തന്നെ വെച്ചോളൂ. ഈ ഫോറിൻ സെക്രട്ടറിമാർ സംസാരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു കരട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത 6 മാസത്തേക്കുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഈ 6 മാസത്തേക്കുള്ള പരിപാടിയിലോട്ട് ആ പൈപ്പ് ലൈനിലോട്ട് നമ്മൾ കടക്കുകയാണ്. അത് പിന്നെ കോസ്മെറ്റിക്കൊന്നുമല്ല, സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡൂവബിളായിട്ടുള്ള പല ഇഷ്യൂസുണ്ട്, അത് പരിഹരിക്കാനുള്ള ശ്രമമാണെന്ന്. അപ്പോൾ അതിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിൽ കോസ്മെറ്റിക് ആകുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ഉദാഹരണത്തിന് മുഫ്തി മരിച്ചു, അവിടെ ഇനിയിപ്പോൾ ഈ സഖ്യം തുടരുമെന്ന് തോന്നുന്നില്ല. ശ്രീനഗറിൽ പ്രസിഡൻറ്റിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരികയാണ്, അവിടുത്തെ സ്ഥിതി വളരെ മോശമായിട്ട് വരികയാണ്. അപ്പോൾ ഈ കോസ്മെറ്റിക്കായിട്ട് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തും? കുറച്ച് കഴിയുമ്പോൾ ഇൻസർജൻസി ഇനിയും വീണ്ടും വരാനുള്ള സാധ്യത കൊണ്ട് ഈ പ്രദേശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ 1000-ക്കണക്കിന് കാഡേഴ്സ് കടന്നുകൂടിയിരിക്കുന്നു. അപ്പം ദേശീയ സുരക്ഷതയെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം ഒരു കുടുംബാംഗം മാത്രമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ? അതുകൊണ്ട് എൻ്റെ ഞാൻ അനുമാനിക്കുന്നത് അത് ഇത് ചിന്തിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുകയാണ്, അല്ലാതെ വെറും ഒരു കാഷ്വലായിട്ടുള്ള ഒരു ചുവടുവയ്പ്പല്ല. ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പത്രവാർത്തകളും മറ്റുമുണ്ടായിരുന്നു, ബിസിനസ്സുകാരും മറ്റുമുണ്ടെന്ന്. അത് വളരെ സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓയിൽ പൈപ്പ് ലൈൻ നമുക്കൊക്കെ അറിയാം, തുർക്ക്മെനിസ്ഥാനിൽ നിന്നുള്ള ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ കാര്യം വളരെ അഡ്വാൻസ്ഡ് ലെവലിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് പോയിരുന്നു അതിൻ്റെ ഇനാഗുറേഷന് കഴിഞ്ഞ മാസം. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നീക്കം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ വളരെ പ്രമാണികളായിട്ടുള്ളതും രാഷ്ട്രീയമായിട്ട് വളരെ സ്വാധീനമുള്ളതും കുടുംബാംഗമല്ലെങ്കിലും കുടുംബത്തിൽ സ്വാധീനമുള്ളതുമായിട്ടുള്ള കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ ഇതിൽ ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റിലും മറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഈ ബന്ധത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനെ സ്റ്റേക്ക് ഹോൾഡർ ആക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നവാസ് ഷെരീഫിൻ്റെ പ്രതികരണം തന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവർ തന്നിരിക്കുന്നത്. അവർ പാകിസ്ഥാനിൽ നിന്ന് ഇവർ വന്നവരല്ല എന്ന് പണ്ടത്തെ കാര്യം പണ്ടുകാലങ്ങളിലായിരുന്നെങ്കിൽ അവരത് നിഷേധിച്ചേനെ. അതിപ്പോൾ നിഷേധിക്കുന്നില്ല. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിൽ ആർമി ചീഫും ISI ചീഫും ഒക്കെ ഉണ്ടായിരുന്നു. അതും ആർമിക്കും ISIക്കും ഒക്കെ ഇതിലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇതിലുള്ള നീക്കം വളരെ തന്ത്രപൂർവമാണ്, ബുദ്ധിപൂർവമാണ്. അവരെ ഒരു എക്സിറ്റ് ഡോറ് ക്ലോസ് ചെയ്യാതെ അവരെ ഒരു വഴിയിൽ കൂടെ നയിക്കാനുള്ള ഒരു ശ്രമമാണ് അത്. അതൊരു പ്രത്യേക ഒരു പുതിയ ഒരു ചിന്താഗതിയാണ് അതിൻ്റെ പിറകിലുള്ളത്. ആ പുതിയ ചിന്താഗതിയുടെ റിഫ്ലക്ഷനാണ് പാരീസിൽ പ്രധാനമന്ത്രി ചെയ്ത ജെസ്റ്ററും ഈ ലാഹോറിലേക്ക് പോയതും. ഇന്ത്യയിൽ അതിനെക്കുറിച്ച് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പലരും അതിനെ എതിർക്കും. ശരിക്കും നരേന്ദ്രമോദിയുടെ വലിയ പ്രശ്നം കുടുംബാംഗങ്ങൾ തന്നെയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർക്കാൻ പോകുന്നത്. അവരെ എങ്ങനെ ഇതിൽ സാന്ത്വനപ്പെടുത്തും എന്നുള്ളതാണ് ബാക്കിയുള്ള നമ്മളെക്കണക്കുള്ള ആളുകൾക്ക് രാജ്യത്ത് കാണേണ്ടിയിരിക്കുന്നത്. ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യവും അതാണ്. അപ്പോൾ ശ്രീ KC വേണുഗോപാൽ, സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപനം, പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ പ്രതികരണം, പട്ടാൻകോട്ടെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പാക് നയതന്ത്രത്തിൽ കണ്ടിട്ടില്ലാത്ത പലതും ഇപ്പോൾ കാണുന്നതിനെ ശുഭകരമായ ഒരു പുതിയ നീക്കമായി കോൺഗ്രസ് കാണുന്നുണ്ടോ? ശുഭകരമായ നീക്കമാകുമെങ്കിൽ നല്ലതാണെന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്രയേറെ സാഹചര്യങ്ങൾ തുറന്ന് പുറത്തു വന്നിട്ടും പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ നയം, വിദേശകാര്യ നയം വളരെ ശരിയാണ് എന്നുള്ള വ്യാഖ്യാനവുമായി ഈ സാഹചര്യത്തിൽ തന്നെ ചില ആളുകൾ രംഗത്ത് വരുന്നത്.
പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ഉണ്ടാക്കാൻ ഗവൺമെൻറ് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ, ഞങ്ങളുടെ എല്ലാ പിന്തുണയുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടില് നടിച്ചു പോയിട്ട് കാര്യമുണ്ടോ? മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രതികൾ, അത് അന്നും ഇതേ രീതിയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം ഇതുതന്നെയായിരുന്നു, ഞങ്ങൾ പ്രതികളെ പിടിച്ചു തരാം, നിങ്ങൾ ആളുടെ പേര് പറയൂ. ആളുകളുടെ പേര് കൊടുക്കാൻ പറഞ്ഞു, പേര് കൊടുത്തു, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവർ ഞങ്ങൾ ഇതിനകത്തെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അപലപിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അന്നും പാകിസ്ഥാൻ ഗവൺമെൻറ് മുംബൈ ആക്രമണ സമയത്തിലെടുത്ത നിലപാട് ഇതുതന്നെയായിരുന്നു, ഞങ്ങൾക്കിതിൽ പങ്കില്ല. പക്ഷേ നിങ്ങൾക്ക് തെളിവുകളുണ്ടെങ്കിൽ ഞങ്ങളോട്. തെളിവുകളടക്കം ഇന്ത്യ പലപ്പോഴായി സമീപിച്ചു. ലഷ്കർ ഇ തൈബയുടെയും അതുപോലെ തന്നെ ഹാഫിസ് സയ്യിദ് അടക്കമുള്ള തീവ്രവാദികൾക്കും പ്രഭവ കേന്ദ്രമൊരുക്കിക്കൊടുത്ത് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാനല്ലാതെ വേറെ ആരാണ്? പാകിസ്ഥാൻ സൈന്യത്തിന് സഹായമില്ലാതെ, അവിടെ ISIയുടെ സഹായമില്ലാതെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രഭവ കേന്ദ്രം ഒരുക്കാൻ സാധിക്കുമെന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ തീവ്രവാദികളെയെല്ലാം പാകിസ്ഥാൻ അങ്ങ് എഴുതിത്തള്ളുകയാണ് എന്ന വ്യാഖ്യാനത്തിൽ നമുക്ക് എത്താൻ പറ്റുമോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടത് എന്തായിരുന്നു? പാകിസ്ഥാൻ കൊടുക്കുന്ന ഈ തീവ്രവാദ പ്രോത്സാഹനത്തിന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാനുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാക്കാം, അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ആത്മാർത്ഥമായെങ്കിൽ മാത്രമേ നമ്മുടെ നൂറുകണക്കിന് സഹോദരന്മാർ, അതിർത്തി കാക്കുന്ന സഹോദരന്മാർ, അവരുടെ ജീവൻ നിലനിൽക്കാനും സംരക്ഷിക്കാനും സാധിക്കുന്നവരോട് നീതി പുലർത്താൻ നമുക്ക് കഴിയൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താ യഥാർത്ഥത്തിൽ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനം, അതിപ്പം മഹാവിപ്ലവമാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, എല്ലാ നയതന്ത്ര ഫോർമാലിറ്റീസിനെയും മാറ്റിമറിച്ച് എന്താ പ്രധാനമന്ത്രിക്ക് സന്ദർശിക്കുന്നതിന് ഫോർമാലിറ്റീസ് മാറ്റേണ്ട കാര്യമുണ്ടോ? പ്രധാനമന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ പോക്കൂട്ടെ. ഉദ്യോഗസ്ഥന്മാരെ അയക്കാം, വിദേശകാര്യമന്ത്രിമാരെ അയക്കാം, അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്ററുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഇതൊക്കെ ആരെങ്കിലും എതിർക്കുന്ന കാര്യമാണോ? ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പിന്തുണ വാങ്ങിച്ചെടുത്തുകൊണ്ട് അങ്ങ് സംസാരിച്ചാൽ എന്താ കുഴപ്പം? ഇന്ത്യയും പാകിസ്ഥാനും നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? പക്ഷേ അത് പാകിസ്ഥാൻ്റെ ടേംസിലല്ലോ, ഇന്ത്യയുടെ ടേംസിൽ വേണ്ടേ? ഇന്ത്യയിൽ ഭീകരവാദത്തിന് വിത്ത് പാകി അതിന് എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് ഓരോ നിമിഷവും അന്നു മുതൽ ഇന്ന് വരെ ഉന്നയിക്കുന്ന കശ്മീർ അടക്കമുള്ള ഇഷ്യൂവിൽ ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുന്ന പാകിസ്ഥാൻ, ആ പാകിസ്ഥാനോട് വളരെ പെട്ടെന്ന് സൗഹൃദത്തിൻ്റെ ഭാവത്തിലേക്ക് മാറുക. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസിന് മുമ്പിൽ പാകിസ്ഥാൻ തീവ്രവാദത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അതിനേക്കാൾ ഒരു വലിയ മുന്നിലാണ് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുക. പിറ്റേന്ന് തന്നെ അമേരിക്ക സ്വാഗതം ചെയ്തു, ഓട്ടെ, മറ്റ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു, ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്താണ്? ഇപ്പോൾ ഇതിനെ പട്ടാൻകോട്ട് സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് സംഭവം നടന്നിരിക്കുന്നത്? ആരാ വന്നത്? പാകിസ്ഥാനിലാണ് വന്നതെന്ന് ആര്? പാകിസ്ഥാനിലല്ലേ തീവ്രവാദികൾ വന്നത്? അതിർത്തിയിൽ നുഴഞ്ഞുകയറിയിരിക്കുന്ന അതിന് ഓരോ സംഭവങ്ങൾ എടുത്താൽ അതിൻ്റെ ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ടാൽ ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം പാകിസ്ഥാനല്ലേ? അങ്ങനെയുള്ള പിന്നെ ബഹുമാന്യനായ ശ്രീ ഭദ്രകുമാർ, അദ്ദേഹം വളരെ എക്സ്പേർട്ടാണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ. പക്ഷേ പാകിസ്ഥാനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാമല്ലോ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നവാസ് ഷെരീഫിൻ്റെ കപ്പാസിറ്റി സൈന്യത്തെ മറികടന്നുകൊണ്ട്, ISIയെ മറികടന്നുകൊണ്ട് അദ്ദേഹം എത്ര വിചാരിച്ചാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എന്ത് ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുംബൈ ആക്രമണത്തിൽ ആദ്യം വന്ന പ്രതികരണം പാകിസ്ഥാൻകാരനല്ല കസബ് എന്ന മട്ടിലായിരുന്നു. ഇത്തവണ ആദ്യം തന്നെ January 5 പ്രധാനമന്ത്രി നമ്മുടെ മോദി നവാസ് ഷെരീഫിനെ വിളിക്കുന്നു. നവാസ് ഷെരീഫ്, ഞാൻ ശ്രീലങ്കയിലാണ്, പാകിസ്ഥാനിൽ തിരിച്ചെത്തിയാൽ ഉടൻ ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കാമെന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ സൈന്യത്തിൻ്റെതടക്കമുള്ള ഉന്നതതല യോഗം വിളിക്കുന്നു. ഇന്ത്യ തന്ന തെളിവുകൾ ശക്തമായി തന്നെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വളരെ പെട്ടെന്ന് നിഗമനത്തിലെത്താതിരുന്ന ഇന്ത്യൻ സർക്കാരിനെ പ്രകീർത്തിക്കുന്നു. ഇതൊക്കെ മുമ്പ് കാണാത്തതാണ്. അത് മോദിയുടെ ഈ ലാഹോറിലെ വളരെ പെട്ടെന്നുള്ള സന്ദർശനം അടക്കം ഉണ്ടാക്കിയ ഒരു നല്ല കാലാവസ്ഥയല്ലേ? അല്ല, ഇതേ രീതിയിൽ സൈന്യത്തെ വിളിച്ചുകൊണ്ട് മീറ്റിംഗ് മുംബൈ ഭീകരാക്രമണ സമയത്ത് നടന്നിരുന്നു. അന്ന് ആദ്യം ശരിയാണ് പറഞ്ഞത്, പാകിസ്ഥാൻ ഞങ്ങൾ ഉത്തരവാദിയല്ല, കസബ് പാകിസ്ഥാൻകാരില്ല എന്ന് പറഞ്ഞു. പിന്നീട് തെളിവുകളൊക്കെ ഇന്ത്യ ഹാജരാക്കിയപ്പോൾ അവർ അവിടെ ഇതുപോലുള്ള യോഗം അവിടെ അന്നും വിളിച്ചു കൂട്ടിയിരുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമായി ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ട തെളിവുകൾ മുറക്കുക, അന്വേഷണം നടത്തി ആവശ്യത്തിന് സഹായം ചെയ്തു തരാമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോടൊന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ് പറഞ്ഞിരുന്നു. ഒരു വ്യത്യാസവുമില്ല. ഇനി നമുക്ക് കാത്തിരിക്കാം. ഞാൻ അതിനകത്ത് നിർത്തും, പിന്നെ നെഗറ്റീവായി ഒന്നും കാണാതെ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാമല്ലോ പാകിസ്ഥാൻ എടുക്കാൻ പോകുന്ന നടപടി ഈ തീവ്രവാദികളെ ബുക്ക് ചെയ്യാൻ,
ഇവരെ പിടിച്ചു കൊടുക്കാൻ ഇന്ത്യ ഗവൺമെന്റിനോട് സഹകരിക്കാൻ വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ എടുക്കുന്ന നിലപാട് എന്തായി ഫ്രൂട്ട്ഫുൾ ആയി എന്ത് കാര്യം പാകിസ്ഥാൻ നടക്കാൻ പോകുന്നു ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വരട്ടെ പക്ഷേ ശ്രീ വേണുഗോപാൽ അവശേഷിക്കുന്ന ചോദ്യമുണ്ട് ഇനി ഈ എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ചാൽ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചാൽ ഇനി നമുക്ക് മുന്നിൽ എന്ത് പത്താൻകോട്ടിന് ശേഷം എന്താ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ അയൽ രാജ്യങ്ങളുടെ നയതന്ത്രത്തിൽ ഉണ്ടാവില്ലേ അയൽ രാജ്യങ്ങളുടെ നയതന്ത്രത്തിൽ ഉണ്ടാകണമെന്നുള്ള കാര്യം സംശയമുണ്ട് പക്ഷേ അത് ഇന്ത്യയെ വില കൊടുത്തിട്ടല്ലല്ലോ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസിന്റെ മുമ്പിൽ അന്താരാഷ്ട്ര ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാകുന്നവരെ അവസ്ഥയിലേക്ക് വന്നു അവരെ ആർക്കും വേണ്ടാത്ത അവസ്ഥ വന്നിരുന്നു കഴിഞ്ഞ 2 വർഷം മുൻപ് ബോംബെ ഭീകരാക്രമണത്തിന് ശേഷം അതിൽ ഇന്ത്യ വിജയിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ആ നയതന്ത്രത്തിൽ പാകിസ്ഥാനെ തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽപ്പെടുത്താൻ അന്ന് ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു നമ്മൾ പാകിസ്ഥാനായി ഡയലോഗാവാം പക്ഷെ ആ ഡയലോഗാകുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഡയലോഗ് നടത്തേ വേണ്ട നടത്തോ നടത്താതിരിക്കും വെച്ചിട്ടുണ്ട് അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ ഇന്ന് ഭരിക്കുന്നവരാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് നയതന്ത്രം ഉണ്ടായപ്പോഴും പാകിസ്ഥാനുമായി ചർച്ച ഉണ്ടായപ്പോഴൊക്കെ ഏറ്റവും നിശിതമായി വിമർശിച്ചത് തന്നെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി ആ നിലപാടുകൾ ഇപ്പോൾ കുറിച്ച് പറഞ്ഞു ഇതേ മോഡി തന്നെ ആവർത്തിക്കുകയാണ് ആ നിലപാടുകൾ ആവർത്തിക്കുകയാണ് അന്ന് ബി ജെ പി കാർ പറഞ്ഞിരുന്ന അതേ വാദം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നു നിങ്ങൾ അന്ന് പുലർത്തിയ സംയമനം ബി ജെ പി നേതാക്കൾ സ്വീകരിക്കുന്നു ഇതാണ് ഈ ഭരണ പ്രതിപക്ഷ മാറ്റങ്ങൾക്കിടയിൽ നയതന്ത്രത്തിലും കാണുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു ശ്രീ മോഹൻദാസ് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളോ സർക്കാരിലെ ഉന്നതരോ ഒന്നും പുറത്തു പറയാത്ത ഒരു കാര്യമാണ് ശ്രീ മോഹൻദാസ് ഈ ഇൻഡോ പാക് ബന്ധത്തെക്കുറിച്ചും ഈ ചർച്ചകളുടെ സാധ്യതകളെക്കുറിച്ചും അതിലെ പൊള്ളത്തരങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ഏതാണ്ട് അതേപോലെയാണ് ഇപ്പോൾ ശ്രീ കെ സി വേണുഗോപാലും സംസാരിച്ചത് പാകിസ്ഥാനിൽ നിന്ന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നു സത്യത്തിൽ മോഹൻദാസിനും അതേ വിശ്വാസം തന്നെയാണ് ഉള്ളത് വിനു ഒരുപക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്കാരനും കോൺഗ്രസ്സുകാരനും ഏകദേശം ഒരേ വിശ്വാസം വെച്ച് പുലർത്തുന്നത് കാണുന്നു വിസാവി പാകിസ്ഥാൻ ഓഫ് കോഴ്സ് ആ വേണുഗോപാൽ അവസാനം പറഞ്ഞത് ബി ജെ പിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുന്നു അത് അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലിപ്പോൾ കയറി ചരിത്രം കിള്ളി പൊളിച്ച് വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ബൈ ആൻഡ് ലാർജ് ഞങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം ഇതാണ് അപ്പോൾ ഇപ്പോൾ പന്ത് ശരിക്കു പറഞ്ഞാൽ ശ്രീ ഭദ്രകുമാർ അദ്ദേഹത്തിൻ്റെ കോർട്ടിലാണ് പന്ത് ചെന്നിരിക്കുന്നത് വേണുഗോപാൽ പേര് പറഞ്ഞു തന്നെയാണ് പന്തങ്ങോട്ട് അടിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നുകൂടെ അറിഞ്ഞിട്ട് ഞാൻ കുടുംബാംഗമാണ് എനിക്കതിൽ ഒരു തെറ്റും തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കുടുംബാംഗമായ നരേന്ദ്രമോദിയെ ഞങ്ങൾ അനാവശ്യമായ പ്രഷറിൽ കൊണ്ടുവരാറൊന്നുമില്ല അതൊരു ശരിയുമല്ല അങ്ങനൊരു ചരിത്രമില്ലല്ലോ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ചില തീവ്രമായിട്ട് ചിന്തിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും ഇതൊക്കെ ഉണ്ട് കുടുംബത്തിൽ എന്ന് വിചാരിച്ച് അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയായ ഒരാളിനെ ഒരു മോറൽ അല്ലെങ്കിൽ ലീഗൽ എത്തിക്കൽ പ്രഷറിൽ കൊണ്ടുവരുന്നൊരു സ്വഭാവം ഞങ്ങൾക്കില്ല ഞങ്ങളങ്ങനെ ചെയ്തിട്ടുമില്ല പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം നമ്മളാരുമല്ലല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഡിസ്പ്യൂട്ടാണിത് ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചു എന്തെല്ലാം യുദ്ധം നടന്നു എന്തെല്ലാം വഴക്ക് അടിപിടി എന്തെല്ലാം സന്ധി ഏതെല്ലാം സമാധാന ചർച്ച എന്തെല്ലാം നടന്നു എന്നിട്ടും ഇന്നും ഒരു സ്വൈരക്കേടായിട്ട് ഈ രാജ്യം നിലനിൽക്കുന്നുവെങ്കിൽ ഇനിയും എത്രയോ കാലം അത് നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രവുമല്ല പാകിസ്ഥാൻ്റെ ലക്ഷ്യമായിട്ട് പാകിസ്ഥാൻ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരാണ് ഖിലാഫത്തിൻ്റെ തലവന്മാരാകാൻ പോകുന്നത് നാളെ ISIS അത് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും സിറിയയായിരിക്കും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ വിശ്വാസം അവരായിരിക്കും എന്നാണ് താമസിയാതെ പാകിസ്ഥാനെ താലിബാനും അതിനെ തുടർന്ന് ISIS ടേക്ക് ഓവർ ചെയ്യും നമ്മൾ എന്ത് നയതന്ത്രം പയറ്റിയാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ISIS പാകിസ്ഥാനിൽ കയറിക്കഴിഞ്ഞു നാളെ അവരെ ആധിപത്യം സ്ഥാപിക്കും മറ്റന്നാളെ നമ്മുടെ യുദ്ധം ISIS-ഉമായിട്ടായിരിക്കും ഇതെല്ലാം പകൽ വെളിച്ചം പോലെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ സ്വപ്നലോകത്തിൽ നമുക്ക് ജീവിക്കാം നമ്മൾ ധരിക്കും പാകിസ്ഥാൻ ഇങ്ങനെ നമ്മളെപ്പോലെ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് വേറെ അജണ്ടയൊന്നുമില്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കാം അങ്ങനെയല്ല അവർക്ക് വലിയൊരു ഇസ്ലാമിക അജണ്ടയുണ്ട് അവരുടെ മുമ്പിൽ അതുകൊണ്ടാണ് സമാധാന ഭേദനങ്ങൾ മുഴുവൻ പ്രയോഗിച്ചിട്ടും അവരടങ്ങാത്തത് ഈ അജണ്ടയുള്ളതുകൊണ്ടാണ് ഭാവിയിൽ തന്നെ ഐസിസ് ഭീകരർ പാകിസ്ഥാനെ കീഴടക്കും അങ്ങനെ നമ്മുടെ അയൽ രാജ്യത്ത്
ഈ ഐസിസ് ഭീകരരുടെ ഒരു സാമ്രാജ്യമുണ്ടാകും. അപ്പോൾ പിന്നെ നാം അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും, അവർ ഇങ്ങോട്ട് യുദ്ധം ചെയ്യും. അപ്പോൾ സമാധാനം ഇല്ലാതെയാകാൻ പോകുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ ശ്രീ മോഹൻദാസ് പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണോ ശ്രീ മോഹൻദാസ്? ആ യെസ്, അത് തന്നെയാണ്. ആദ്യം അത് താലിബാൻ്റെ കീഴിലായിരിക്കും വരുന്നത്, പിന്നീട് ഐ എസ് ഐ എസ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഐ എസ് ഐ എസിൻ്റെ സ്ട്രെങ്ത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത എല്ലാവരും, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എല്ലാം ഞെട്ടിയിരിക്കുകയല്ലേ. ഇപ്പോൾ എന്താ ഫ്രാൻസിൽ നടന്നതെന്താ? ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലോ. ഫ്രാൻസ് ആണെങ്കിൽ അവിടെ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാം, അവർക്ക് പ്രത്യേകം സ്ഥലവും ടെൻറ്റും വീടും വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്ന ഫ്രാൻസാണ്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി ഫ്രാൻസിൽ? ഫ്രാൻസ് ഞെട്ടിപ്പോയില്ലേ. ഇതുപോലെ നമ്മൾ ഒരു ദിവസം ഞെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കാലേ കൂട്ടി പാവപ്പെട്ട ഞാൻ പറയുന്നേ ഉള്ളൂ. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വെറുതെ ജൽപ്പനമാണെന്ന് തള്ളിക്കളയാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. ശ്രീ ഭദ്രകുമാർ, ഏതെങ്കിലും തരത്തിലുള്ള ചില എന്താ ഈ ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയാവുന്നത് ഈ പ്രശ്നത്തിൽ, പത്താൻകോട്ട് പ്രശ്നത്തിൽ ഉണ്ടാകുമോ? അതുണ്ടാവുകയാണെങ്കിൽ ഈ പത്താൻകോട്ട് മറികടന്ന് ഇന്ത്യ പാക് ബന്ധത്തിൽ സുപ്രധാനമായ ഒരു മാറ്റമുണ്ടാക്കാൻ രണ്ട് പ്രധാനമന്ത്രിമാർക്കും കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചിലർക്ക് അങ്ങനെ വിശ്വസിക്കുന്നു, തെളിവുകൾ നൽകി പാകിസ്ഥാൻ പരിശോധിക്കുന്നു, അതിന്മേൽ നമുക്ക് ഈ ബന്ധം നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാനാകുന്ന ചില നടപടികൾ ഉണ്ടായേക്കുമെന്ന് വിശ്വസിക്കുമ്പോഴും ശ്രീ കെ സി വേണുഗോപാലും ശ്രീ മോഹൻദാസും ഒക്കെ ഇത് മറ്റൊരു നാടകമായി അവസാനിക്കുമെന്ന് പറയുന്നവരാണ്. ശ്രീ ഭദ്രകുമാറിൻ്റെ ദീർഘകാലത്തെ നയതന്ത്ര അനുഭവ സമ്പത്ത് ഏത് നിലപാടിനൊപ്പമാണ്? പാകിസ്ഥാനുമായിട്ട് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലേ? പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കുന്ന മാർഗ്ഗ ആ പാതയിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടില്ലേ? ഏറ്റവും അവസാനം സഞ്ചരിച്ചത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ്. കാശ്മീർ പ്രശ്നത്തിൽ അതിൻ്റെ ഏതാണ്ടൊരു സെറ്റിൽമെൻറ്റിൻ്റെ വക്ക് വരെ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടും അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തേനെ ആ മിഷൻ. പിന്നെ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ കലുഷമായിട്ടുള്ള ഒരു അന്തരീക്ഷം രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നതുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം വിചാരിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ നരേന്ദ്രമോദി ശ്രീ മൻമോഹൻ സിംഗിൻ്റെ അതേ ചിന്താഗതി തന്നെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതാണതിലെ പാരഡോക്സ്. ഇന്ന് കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തായിപ്പോയി, പക്ഷേ ശ്രീ നരേന്ദ്രമോദി ആ ഇൻഹെറിറ്റൻസ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നോക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല. കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിനകത്ത് ഉള്ളവരൊക്കെ വിചാരിക്കുന്നത് ഈ ന്യൂക്ലിയർ ശക്തി, ഇത്ര വലിയൊരു റീജിയണൽ പവർ ഐസിസിൻ്റെ കീഴിൽ പോകാൻ പോകുന്നു എന്നാണ്. സോ ഇങ്ങനെയുള്ള മിഥ്യാലോകത്തിലാണ് പലരും കടന്നുകൂടിയിരിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം പാകിസ്ഥാനെ ഒരു സ്റ്റേക്ക് ഹോൾഡറാക്കുക എന്നുള്ള ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ശ്രമം കൂടുതൽ അഡ്വാൻസ് ചെയ്യാമെങ്കിൽ ഈ ടാപ്പ് ഈ പൈപ്പ് ലൈൻ എടുക്കുക, ഇത് ശ്രീ നരേന്ദ്രമോദി അവതരിപ്പിച്ച ഒരാശയമല്ല, ഇത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് തുടങ്ങിവെച്ച ഒരു സംഗതിയാണ്. അതിൻ്റെ ഫോർമലായിട്ടുള്ള ഇനാഗുറേഷനാണ് ഒന്നൊന്നര മാസം മുമ്പ്, ഒരു മാസം മുമ്പ് തുർക്ക്മെനിസ്ഥാനിൽ നടന്നത്. അപ്പോൾ അതിൻ്റെയും കണ്ടിന്യൂവേഷനാണ് ഇത്. ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, അതാണിതിൽ കാണുന്നത്. രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, എംബാരസ്മെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യും ചിലപ്പോൾ ഈ ബന്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ചിരുന്നാൽ അത് ശ്രീ നരേന്ദ്രമോദിയുടെ ലെഗസിയാകാം. പക്ഷേ ഡിപ്ലോമസിയിൽ ഞാനൊരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ പറയുന്നത് എന്താണ്, ഇൻഡസ് വാട്ടർ സ്ട്രീറ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ല. എന്ന് വെച്ചിരുന്നാൽ ഈ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഡിപ്ലോമസി കംപ്ലീറ്റ്ലി ഫ്യൂട്ടൈലാണെന്നുള്ള ഒരു പോപ്പുലർ ഒപ്പീനിയനും ഒരു പോപ്പുലർ പെർസെപ്ഷനും വന്നിട്ടുണ്ട്. അതല്ല സ്ഥിതി, യഥാർത്ഥത്തിലുള്ള സ്ഥിതി അതല്ല. കസൂരി, പാകിസ്ഥാനി ഫോറിൻ മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഏതാണ്ട് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്, ശ്രീ മൻമോഹൻ സിംഗും ശ്രീ മുഷാറഫും കാശ്മീർ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് ഏത് ഘട്ടം വരെ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടെന്ന്. അതല്ല, അതും യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം കണക്കിലെടുക്കാതെ ഇന്ന് വിമർശിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? ഞാനത് പറയാം, എനിക്ക് ഒരു വിധത്തിലേ അത് പറയാൻ പറ്റുള്ളൂ. അവർക്ക് കോൺഗ്രസ് പാർട്ടിക്ക്
രാഷ്ട്രീയപരമായിട്ട് ഇന്നൊരാവശ്യമുണ്ട്. ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം എന്ത് ഗുണം ചെയ്തിരുന്നാലും അദ്ദേഹത്തെ പഴി പറയണം. അദ്ദേഹം എന്തെങ്കിലും ഗുണം ചെയ്യുകയാണെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കരുത് എന്നുള്ള ഒരു രാഷ്ട്രീയ ചിന്താഗതി ഉള്ളപ്പോൾ പിന്നെ അതിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇൻ്റലക്ച്വൽ ടേംസിലും അല്ലാതെ സ്ട്രാറ്റജിക് ടേംസിലും ശ്രീ നരേന്ദ്രമോദി പോകുന്ന പാത അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ഇന്ത്യക്ക് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ അങ്ങനെയൊന്നും പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു ഇംപ്ലോഷനിൽ നടക്കാൻ പോകുന്ന ഒരു രാജ്യമല്ല. അതൊരു ന്യൂക്ലിയർ കൺട്രിയാണ്. നമ്മളുടെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വളരെ വളച്ചൊടിഞ്ഞാണ് വരുന്നത്. ഇന്ന് അവരുടെ സാമ്പത്തിക സ്ഥിതി ഒരു അപ്പോർഡ് കർവിലാണ്. അത് മനസ്സിലാക്കുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള അസസ്മെൻസും ഈ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയുടെ അവർ വിവരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് തെക്കേഷ്യയിൽ ഏറ്റവും ഭേദപ്പെട്ട ഒന്നായിട്ട് മാറാനുള്ള സാധ്യതയാണ് അവർ കാണുന്നത്. മെനയാന്ന് പാകിസ്ഥാൻ നിശ്ചയിച്ചു ഗിൽഗിത്തും ബാൽത്തിസ്ഥാനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോവിൻസസായിട്ട് മാറ്റുക. അതായത് കാശ്മീർ പ്രശ്നത്തിൽ അവരൊരു പരിഹാരം യൂണിലാറ്ററലായിട്ട് കാണുകയാണ്. ഇന്ത്യയിലുള്ള കാശ്മീർ തുണ്ടിനെ വെച്ച് ഇങ്ങനെ വെപ്രാളം കാണിച്ചുകൊണ്ട് കാര്യമില്ല. അതവിടെ വിട്ടിട്ട് അവരുടെ ജീവിതവുമായിട്ട് അവർ മുന്നോട്ട് പോകാൻ കാര്യമെന്താണ്? ചൈനയും അമേരിക്കയും ഒക്കെ ഈ കാശ്മീർ പ്രദേശങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മെനയാന്നാണ് ഈ വാർത്ത വന്നത്. ഇന്നലെ വാർത്ത വന്നിരിക്കുന്നു ചൈനയിലെ കമ്പനി അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഉണ്ടാക്കുന്നു എന്ന്. അപ്പോൾ ചൈന ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കാശ്മീർ പ്രശ്നം പരിഹരിക്കണമെന്ന്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്നലത്തെ ചിന്താഗതിയും വെച്ച് പുലർത്തി ജീവിക്കുന്ന ആളുകളാണെന്നും പറഞ്ഞുകൊണ്ട് ലോകം നമുക്കായിട്ട് കാത്തിരിക്കുന്നില്ല, ഈ പ്രദേശം കാത്തിരിക്കുന്നില്ല. ഐസിസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, അതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. അത് റഷ്യയ്ക്ക് തലവേദന ഉണ്ടാക്കുന്നതാണ്, ചൈനയ്ക്ക് തലവേദന ഉണ്ടാക്കുന്നതാണ്, അമേരിക്കയ്ക്ക് തലവേദന ഉണ്ടാക്കുന്നതാണ്, യൂറോപ്പിന് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആ പ്രശ്നം പാകിസ്ഥാനിൽ കടന്നുകൂടുന്നത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി സമ്മതിക്കുകയില്ല. പാകിസ്ഥാൻ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. തിങ്കളാഴ്ച അമേരിക്കയും ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടെ ഇരിക്കുകയാണ് ഈ അഫ്ഗാൻ പ്രശ്നത്തിൽ ഉള്ള ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാൻ. പതിനൊന്നാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ഇസ്ലാമാബാദിൽ അവർ സമ്മേളിക്കുകയാണ്. നമ്മളുടെ ഇവിടെയുള്ള ഈ പത്രവാർത്തകൾ പാകിസ്ഥാനെക്കുറിച്ചുള്ള വാർത്തകളെന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ആരെങ്കിലും അറിയുന്നുണ്ടോ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മളുടെ പ്രാദേശിക തലത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത്? അപ്പോൾ അതൊക്കെ ശ്രീ നരേന്ദ്രമോദിക്കറിയാം എന്ന് വെച്ചിരുന്നാൽ ഫോറിൻ പോളിസി സെക്യൂരിറ്റി പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവരിൽ നിന്നെല്ലാം ഉള്ള ഇൻപുട്സ് അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ മേലെയാണ് അദ്ദേഹം തീരുമാനിച്ചത് ഒരു പുതിയ തരത്തിലുള്ള ഒരു ചിന്താഗതി ശ്രീ മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. അത് യുക്തിപൂർവ്വം കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ വളരെ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു കാശ്മീരിൽ പ്രസിഡന്റ് ഭരണം വരുന്നു. ഇനി ഏത് കാലത്താണ് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഭഗവാൻ മാത്രം അറിയാം. 80s ഇതുപോലെ കോൺഗ്രസ് പാർട്ടി വരുത്തി വെച്ച ഒരു സ്ഥിതിവിശേഷത്തിന് ശേഷമാണ് അവിടെ ഇൻസർജൻസി നടന്നത്. അതിനുശേഷം 15-20 വർഷം കാശ്മീരിൽ ഒരു തിരഞ്ഞെടുപ്പ് പോലും നടത്താനായിട്ടുള്ള നമുക്ക് സാധിച്ചിട്ടില്ല. ഇന്നും ഏതാണ്ട് അതിലോട്ട് കടക്കുകയാണ്. എന്താണ് പ്രശ്നങ്ങളെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് ഇങ്ങനെ കഴിയുകയാണെങ്കിൽ എവിടെ എത്തും നമ്മൾ? ശ്രീ കെ സി വേണുഗോപാൽ, ഈ കോൺഗ്രസ് സർക്കാർ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനുമായി സമാധാന നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിശക്തമായി BJP എതിർത്തിരുന്നു. നരേന്ദ്രമോദി തന്നെ പലതവണ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോഴും ഈ നമ്മുടെ ഭടന്മാരുടെ അതിർത്തി കാക്കുന്ന ധീര സൈനികരുടെ തലവെട്ടി മാറ്റിക്കൊണ്ടു പോകുന്നവർക്ക് ബിരിയാണി വെച്ചു കൊടുക്കുകയാണ് മൻമോഹൻ സിംഗ് സർക്കാർ എന്നാണ് അപഹസിച്ചത്. അത് രാഷ്ട്രീയമായിരുന്നു, അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള വോട്ട് നേടാനുള്ള ഒരു തന്ത്രമായിരുന്നു. പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ യാഥാർത്ഥ്യം നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. എവിടെ കോൺഗ്രസ് ഈ നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയോ അതിനപ്പുറത്തേക്ക് പോകാൻ തയ്യാറാവുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് അതിൽ സംശയം തോന്നുന്നത്? കോൺഗ്രസിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, ശരിയാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ടേ പാകിസ്ഥാനുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കാലാകാലങ്ങളിലെ ഗവൺമെൻറ്റുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. വാജ്പേയിയുടെ കാലത്ത് പരിശ്രമം നടന്നിട്ടില്ലേ? വാജ്പേയിയുടെ ഇനീഷ്യേറ്റീവ് അദ്ദേഹം സൂചിപ്പിച്ചില്ല. വാജ്പേയിയുടെ നല്ല ഇനീഷ്യേറ്റീവ് ആയിരുന്നില്ലേ? അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിക്കപ്പെടുന്ന ഇനീഷ്യേറ്റീവ് ആയിരുന്നല്ലോ വാജ്പേയി നടത്തിയത്. അതെ, ലാഹോർ ബസ് യാത്ര. ഏത് ഗവൺമെൻറ് നടത്താതിരുന്നത്? നമുക്ക് പാകിസ്ഥാനുമായി നല്ല ബന്ധം വേണമെന്നുള്ള ആഗ്രഹമാണ്.
പാകിസ്ഥാൻ ഒരു ഭീകരരാജ്യമായി പ്രഖ്യാപിച്ച് പാകിസ്ഥാനോട് ശത്രുതാപരമായ നിലപാടെടുക്കണമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോറിൻ പോളിസി ഒരു കാലത്തും അങ്ങനെ പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ശരിയാണ്, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആത്മാർത്ഥമായിട്ട് ഇന്ത്യ പാക് ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. അത് ആ സമയത്താണ് മുംബൈ ഭീകരാക്രമണം നടന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യ സമാധാന ചർച്ചയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാവപ്പെട്ട ഭടന്മാർ അതിർത്തികളിൽ ഇവരുടെ ആളുകളുടെ വെടിയുണ്ടയേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, എന്തുമാത്രം ഭീകരവാദമാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രോത്സാഹിപ്പിക്കുന്നതിനെ ആത്മാർത്ഥത കാണിച്ച് നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ത്യ പാക് ബന്ധത്തിൽ വളരെ സാർത്ഥകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. കോൺഗ്രസിൻ്റെ അനുഭവം എന്താണ്? മൻമോഹൻ സിംഗിൻ്റെ അനുഭവം എന്താണ്? നല്ല സമാധാന ചർച്ചയുമായി മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളെ ബി ജെ പി ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് മുന്നോട്ട് പോയപ്പോഴും മൻമോഹൻ സിംഗ് അവസരം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം ശരിയാണ്, തീവ്രവാദം വന്നാൽ പാകിസ്ഥാൻ പ്രഭവ കേന്ദ്രമാണ്. തീവ്രവാദം വന്നാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമീപനമാണ് പാകിസ്ഥാന്. അവരെ സംരക്ഷിക്കുന്നവരാണ്, അവർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ കണ്ടതല്ലേ, ഒസാമ ബിൻ ലാദന് പോലും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാനെ അങ്ങ് മഹത്വവൽക്കരിച്ച് പാകിസ്ഥാൻ മഹാ സംഭവമാണെന്ന് പറഞ്ഞു. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയും. പാകിസ്ഥാനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. ഭാവി ചരിത്രം വിധിയെഴുതട്ടെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാകിസ്ഥാന്റെ ഈ നിലപാടിൽ സ്ഥായിയായ ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഈ പഠാൻകോട്ട് പ്രതിസന്ധി മറികടക്കാൻ ചില നടപടികളിലൂടെ ഇന്ത്യയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പാകിസ്ഥാനാവുകയും ഈ ചർച്ചകൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ഈ പഠാൻകോട്ട് ഒന്ന് മറികടന്നാൽ മറ്റു പല പ്രതിസന്ധികളും മറികടക്കാൻ ഇന്ത്യക്കും പാകിസ്ഥാനും ആകില്ലേ? കശ്മീർ എന്ന ഏറ്റവും ഒടുവിലത്തെ മഹാപ്രതിസന്ധി പോലും മറികടക്കാൻ ഇരു രാജ്യങ്ങൾക്കും ആവില്ലേ? അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിന് കൂടി പ്രകടിപ്പിച്ചുകൂടെ? അല്ല, കോൺഗ്രസ് ശുഭാപ്തി വിശ്വാസം ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും വ്യക്തമായി എടുത്ത് പരിശോധിച്ചു. ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? സർക്കാരിന്റെ ലൂപ്പ് ഹോൾസിനെ തുറന്നു കാണിക്കൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇപ്പൊ പത്താൻകോട് സംഭവം തന്നെ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ഏറ്റവും വലിയ ഇന്ത്യൻ ഫെയിലിയർ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഫെയിലിയറിൻ്റെ മുഖമാണ് പത്താൻകോട്ട് കണ്ടത്. നമ്മളതിനെ കുറ്റപ്പെടുത്തി ഭീകരമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊരു തീവ്രവാദ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ഇൻറ്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് നമ്മൾ രാജ്യം ഒന്നിച്ച് നിൽക്കണമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ നിറ്റിക്വിറ്റിയിലേക്ക് ചർച്ച ചെയ്യാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഒരു പിഴവും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ന് പത്താൻകോട് സന്ദർശിച്ച പ്രധാനമന്ത്രി പറഞ്ഞത്. എല്ലാ സേനാ വിഭാഗങ്ങളും ഏകോപിച്ച് പ്രവർത്തിച്ചു. അങ്ങനെയാണ് 84 മണിക്കൂർ നീണ്ട പോരാട്ടം വിജയിക്കാനായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? അത് അദ്ദേഹം തിരിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമോ? അത് മനസ്സിലാക്കുന്ന പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യോമത്താവളത്തിൽ വെച്ച് അതിന് മുൻപ് ഒരാളെ തട്ടിക്കൊണ്ടുപോയി, അതിനു മുമ്പ് അവിടെ നിന്ന് പോയി പാകിസ്ഥാനിലേക്ക് പോയി കുടിയേറി കയറപ്പെട്ട ഒരു ഫാമിലി മുഴുവൻ തിരിച്ചു വന്നില്ല. ലൈറ്റ് ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇന്നത്തെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ വ്യോമത്താവളത്തിലേക്ക് കടക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്തു ഭീകരവാദികൾക്ക് വരാൻ വേണ്ടിയിട്ട്. ആ ഇൻസിഡൻസ് സീരിയസ് നോക്കിയാൽ വെരി സ്ട്രോങ് ഇൻ്റലിജൻസ് ഫെയിലിയർ. നമ്മുടെ രാജ്യത്തിന് നടന്നതാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ ചർച്ചയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോട്ടെ. കാര്യം അവർക്ക് മാൻഡേറ്റ് ഉണ്ട് ജനങ്ങളുടെ, അവർ മുന്നോട്ട് പോട്ടെ. പക്ഷേ ഓരോ ഘട്ടത്തിലും കോഷൻ ചെയ്ത് ഗവൺമെൻറ്റിനോട് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഉത്തരവാദിത്തം ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നതിൽ കോൺഗ്രസിനുണ്ട്. ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ട് പാകിസ്ഥാനിൽ നിന്നും. ഞങ്ങളുടെ അനുഭവങ്ങൾ ഇന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ചുവട് വെക്കുമ്പോഴും സൂക്ഷിക്കണം. വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി, കയ്യടിക്ക് വേണ്ടി, കോളേജ് ക്യാമ്പസിലെ രാഷ്ട്രീയം പോലെ കാണേണ്ടതല്ല വിദേശകാല നയതന്ത്രം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ശ്രീ മോഹൻദാസ്, ഈ പഠാൻകോട്ട് തന്നെ നാം പാകിസ്ഥാന് നേരെ കൈ ചൂണ്ടുമ്പോൾ അവർക്ക് വളരെ അനായാസമായി പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ പാകിസ്ഥാൻ സർക്കാർ അവകാശപ്പെടുന്ന പോലെ അവരല്ല ഈ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നത്, അവിടെയുള്ള ചില ശക്തികളാണ്, അവിടെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് അത് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അതൊരു കൂട്ടുനിന്നവരുടെ കഥകളാണ് ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഒരു ഉന്നത പോലീസ് ഓഫീസർ സംശയത്തിന് നിഴലിൽ അതിന് വ്യോമത്താവളത്തിന് ഉള്ളിലുള്ള പല ആളുകൾ നേരത്തെ ഈ ഭീകരവാദികൾക്ക് വിവരം ചോർത്തിക്കൊടുത്തുവെന്ന് സംശയിക്കുന്ന നമ്മുടെ മലയാളിയായ ഒരാൾ, ഈ ഇപ്പോൾ ശ്രീ വേണുഗോപാൽ സൂചിപ്പിച്ച ഈ സുനിൽ ഭട്ടും കുടുംബവും തിരിച്ചു വന്നിട്ടില്ലാത്തവർ, ഈ സുനിൽ സിംഗ് എന്ന് പറയുന്ന
മറ്റ് ഒരാൾ ഇങ്ങനെ ഒരുപാട് സൈനികർ ഈ വ്യോമസേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ താവളത്തിനുള്ളിലുള്ളവർ പോലീസുകാർ ഈ തീവ്രവാദികളുടെ കൂട്ടാളികളായത് ഇവരൊക്കെയാണ്. അപ്പോൾ അവിടെ പാകിസ്ഥാനിലുള്ള ഒരു തീവ്രവാദി സംഘത്തിന് ആക്രമണം നടത്താനായിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണച്ചത് നിങ്ങളുടെ സ്വന്തം ആളുകളാണെന്ന് അവർ കൂടി പറയില്ലേ? അത് പറയും വിനു, നിർഭാഗ്യവശാൽ അത് പറയും. ഇത്രയും വിവരങ്ങൾ പുറത്തു വരാത്ത കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തിരുന്നല്ലോ. അന്നും ഞാൻ വിനുവിനോട് പറഞ്ഞിരുന്നു, സാമാന്യ യുക്തിക്ക് നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ഒരു ഇൻസൈഡർ ജോബ് നടന്നിട്ടുണ്ട്. അകത്തുനിന്ന് ആരെങ്കിലും സഹായിക്കാതെ ഇത്രയധികം ആയുധങ്ങളുമായിട്ട് ഇത്രയധികം ആൾക്കാർക്ക് അതിനുള്ളിലേക്ക് കയറാൻ സാധ്യമല്ല. ഞാനിവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആളാണ്. ഐലൻഡിൽ സതേൺ നേവൽ കമാൻഡിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ മൂന്ന് ഗേറ്റ് ഉണ്ട്. മൂന്ന് ഗേറ്റ് പതിവായിട്ട് അവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ പോലും എത്രയോ ദേഹപരിശോധനയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ അകത്തേക്ക് വിടാറുള്ളത്. അവിടെ ആയുധങ്ങളൊന്നും സൂക്ഷിച്ചിട്ടില്ല. ആയുധങ്ങൾ കളമശ്ശേരിയിലെ NAD, അതിൻ്റെ ചരിത്രവും അന്ന് ഞാൻ വിനുവിനോട് പറഞ്ഞിരുന്നു. ഒരു ദിവസം NAD നമ്മുടെ പൊട്ടിത്തെറിക്കും, എനിക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ട്, ഞാനത് തുറന്നു പറയുകയാണ്. അവിടെ ഒരു സുരക്ഷാ സംവിധാനവും നാലുപാടും വീടും ഇരട്ട രണ്ടും മൂന്നും നിലയുള്ള വീടും ഒക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുകയാണ് ജനം. എന്നാണത് പൊട്ടുന്നതെന്നറിയാൻ മേല. അത് പൊട്ടിയാൽ ആ ഇടപ്പള്ളി മുതൽ തൃക്കാക്കര ഏകദേശം മുട്ടം വരെയുള്ള പ്രദേശം വെളുത്ത് കിട്ടും നമുക്ക്. അതാണ് നമ്മുടെ ഒരു സ്വഭാവം. ഇതിനൊന്നും വലിയ ഗൗരവം കൊടുക്കാറില്ല. നമ്മുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് മനോഹർ പരിക്കർ ഒരു മന്ത്രിക്ക് പറയാവുന്നത്രയും മുന്നോട്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ദേർ ആർ ഗ്യാപ്സ്, ദേർ വെയർ ബ്ലൈൻഡ് സ്പോട്സ്. ഈ രണ്ട് വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. അപ്പോൾ ഗ്യാപ്പും ഉണ്ടായിരുന്നു, ഇരുട്ടും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്, അകത്തുനിന്നുണ്ടാക്കിയതാണ്. അതിനാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക ഒരു മൂന്നംഗ സമിതി അവർ വെച്ചിട്ടുണ്ട് അന്വേഷിക്കാൻ. സർക്കാരിൻ്റെ ഒരു സമിതി വേറെയുമുണ്ട്. താമസിയാതെ ഇവരെ ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേറ്റ് ചെയ്താൽ പലപ്പോഴും നമ്മൾ പുറത്തറിയണം എന്നില്ല, അകത്ത് തന്നെ കോർട്ട് മാർഷൽ ചെയ്ത് അവരെ തീർത്ത് കളയുകയാണ് പൊതുവെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സ്വഭാവം. അതിന് പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല, ഇന്ന ഇന്ന ആൾക്കാരെ പിടിച്ചു, അവരെ ഇന്ന രീതിയിൽ ചെയ്തു, യാതൊരു വിവരവും. പക്ഷേ ഇവരുണ്ടായിരുന്നു എന്നുള്ളത് ശ്രീ മോഹൻദാസ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. കാരണം അജിത് ഡോവൽ ഒരുപാട് ഓപ്പറേഷൻസിൽ വളരെ മിടുക്കലാണ്, അതുകൊണ്ട് പാകിസ്ഥാനിൽ ഒരു 10-90 സ്ഫോടനങ്ങളെങ്കിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ പാകിസ്ഥാൻ രക്തമൊലിപ്പിച്ച് നിൽക്കുമ്പോൾ പ്രതികാരമുണ്ടാവുക സ്വാഭാവികം. അങ്ങനെ ഒരു വലിയ വാദം കൂടി ശ്രീ മോഹൻദാസ് അന്ന് മുന്നോട്ട് വച്ചിരുന്നു. അല്ല, അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഓർക്കാതെയാണെങ്കിലും വിനുവിൻ്റെ വായിൽ നിന്ന് വന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. 90 സ്ഫോടനങ്ങൾ നമ്മൾ നടത്തിയതാണ് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. 40 എണ്ണമെങ്കിലും നമ്മൾ നടത്തിയതാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും സംശയിക്കുന്നു. ഇതാണ് അവസ്ഥ. പക്ഷേ മൊത്തത്തിൽ ഈ ഡോട്ട്സ് കൂട്ടി യോജിപ്പിച്ച് ഒരു ചിത്രം ഉണ്ടാക്കിയാൽ നമ്മൾ പാകിസ്ഥാനെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് എൻ്റെ പ്രസ്താവന. അതിൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണ് പത്താൻകോട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ആ ഭാഷയിൽ സംസാരിച്ചില്ലെങ്കിലും പത്താൻകോട്ടോ ഗുരുദാസ്പൂറോ ഒക്കെ സംഭവിച്ചു എന്ന് വരും. അതാണല്ലോ നമ്മുടെ ചരിത്രം. നമ്മൾ വളരെ മര്യാദക്കാരായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് പോലും അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ലോ ഇൻറ്റൻസി സബ്വേഴ്സീവ് ആക്ഷൻ ഈ പറഞ്ഞ ആ ഗിൽഗിറ്റിലോ മറ്റ് സ്ഥലങ്ങളിലോ നമ്മൾ ഓർഗനൈസ് ചെയ്താൽ നമ്മളെ ലോകരാഷ്ട്രങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? കാരണം ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നവരാണ്. പാകിസ്ഥാനെ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെ തല്ലാനായിട്ട് ചൈനയോ റഷ്യയോ അമേരിക്കയോ വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അവർക്കതിന് നേരവുമില്ല. എന്തെങ്കിലുമൊക്കെ ചിലർ സഹായം ചെയ്താൽ ചെയ്തു, അത്രയേ ഉള്ളൂ. ബാക്കി നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കി എന്നുള്ളത് വലിയൊരു അപരാധമായിട്ട് ആരും കാണാനും പോകുന്നില്ല. ഇതൊക്കെ അന്താരാഷ്ട്ര രംഗത്ത് എല്ലാവരും ചെയ്യുന്നതാണ്. പാകിസ്ഥാനുമായിട്ട് നല്ല സൗഹൃദത്തിലിരിക്കുമ്പോഴല്ലേ അമേരിക്ക ഡ്രോൺ അയച്ചിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോയത്, ബിൻ ലാദനെ. എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ലല്ലോ. പിന്നെ അവരുടെ ബന്ധം തുടരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ജോബ് നമ്മളും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ബന്ധമൊന്നും തകരാൻ പോകുന്നില്ല. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. വളരെ നന്ദി ശ്രീ മോഹൻദാസ്, ശ്രീ KC വേണുഗോപാൽ, ശ്രീ MK ഭദ്രകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു.